ഒരാൾ മരിക്കാറായി കിടക്കുന്നു. വിചാദിയനായ അദ്ദേഹത്തിന് റീംസിലെ മെത്രാനായ റെമീജിയൂസിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിക്കണം. അതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഉടൻ തന്നെ ജ്ഞാനസ്നാനം നൽകാൻ റെമീജിയൂസ് തയ്യാറായെങ്കിലും ജ്ഞാനസ്നാനാർത്ഥിയെ പൂശാനുള്ള തൈലവും അഭിഷേക തൈലവും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പക്കലില്ല. എന്നുവെച്ച് ബിഷപ്പ് റെമീജിയൂസ് പിന്മാറാൻ തയ്യാറായില്ല. തൈലമെടുക്കാനുള്ള രണ്ട് പാത്രങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് അവിടെയുള്ള അൽത്താരയിൽ വെച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് അവിടെ നടന്നത് ഒരു അത്ഭുതമായിരുന്നു. ആ രണ്ട് പാത്രങ്ങളിലും അതാ സ്വർഗം ആവശ്യമായ തൈലങ്ങൾ നിറച്ചു നൽകുകയാണ്. അവയുപയോഗിച്ച് അദ്ദേഹം ജ്ഞാനസ്നാനം ആഗ്രഹിച്ച വിജാതിയനെ ജ്ഞാനസ്നാനപ്പെടുത്തി. വിശുദ്ധ റെമീജിയൂസിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു സംഭവ കഥയാണിത്. AD 437 ഫ്രാൻസിലെ പിക്കാഡിയിൽ ജനിച്ച അദ്ദേഹം ഫ്രാങ്കുകളുടെ അപ്പസ്തോലൻ എന്നും അറിയപ്പെടുന്നു. ഫ്രാങ്ക് രാജാവായിരുന്ന ക്ലോവിസ് ഒന്നാമനെ ജ്ഞാനസ്നാനപ്പെടുത്തിയ ബിഷപ്പ് റെമീജിയൂസ് രാജാവിൻ്റെ മാനസാന്തരത്തിലും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഫ്രാങ്കിഷ് ജനത ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാനിടയായത് രാജാവിൻ്റെ ജ്ഞാനസ്നാനത്തോടെയാണ്. യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ ക്രൈസ്തവകതയ്ക്കുണ്ടായ വലിയൊരു നേട്ടമായിരുന്നത്. ഉന്നത കുലജാതനായ ബിഷപ്പ് റെമീജിയൂസ് തൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ട് തൻ്റെ അജഗണത്തെയും വിജാതിയരെയുമെല്ലാം ആകർഷിച്ചിരുന്നു. 533 ജനുവരി 13 മരണം. പിൽക്കാലത്ത് ബിഷപ്പ് ഹിൻസ്മാൻ റിംസിൻ്റെ മെത്രാനായിരുന്ന കാലത്ത് റെമീജിയൂസിൻ്റെ കബറിടം തുറന്നപ്പോൾ അതിൽ രണ്ട് തൈലക്കുപ്പികൾ ഉണ്ടായിരുന്നുവത്രേ. അവയിൽ നിന്നും അഭൗമികമായ സുഗന്ധം പ്രസരിച്ചുവെന്നാണ് രേഖകൾ. ആ വിശുദ്ധ ജീവിതം പിൽക്കാലത്തും അനേകരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ മധ്യസ്ഥരിൽ ഒരാളായി ഇന്ന് വിശുദ്ധ റെമീജിയൂസ് പരിഗണിക്കപ്പെടുന്നു. ഇന്ന് October 1 വിശുദ്ധ റെമീജിയൂസിന്റെ തിരുനാൾ. താമരശ്ശേരി രൂപതാധ്യക്ഷനായ മാർ റെമീജിയൂസ് ഇഞ്ചനാനിയുടെ തിരുനാൾ ദിനം. അഭിവന്യ പിതാവിന് ഫീസ്റ്റിന്റെ മംഗളങ്ങൾ ശാലോം സ്നേഹപൂർവം ആശംസിക്കുകയും പിതാവിനും താമരശ്ശേരി രൂപതയ്ക്കും വേണ്ടി ശാലോം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഭിവന്യ പിതാവേ, ഹാപ്പി ഫീസ്റ്റ്.